സ്റ്റാലിൻ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് തൊഴുകൈകളോടെ വരും. ഭരണാധികാരികൾക്ക് വിവരമില്ലാത്ത അവസ്ഥ, നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നു മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങൾ കുറച്ചൊക്കെ പരിഭ്രാന്തരാണ്. ജനങ്ങളെ പരിഭ്രാന്തപ്പെടുത്തിയ ഒരാൾ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്, അഡ്വക്കേറ്റ് റസൽ ജോയ്. താങ്കളാണ് ഈ ഒരു വിഷയമെല്ലാം ഉണ്ടാക്കിയതെന്നാണ് സർക്കാർ പറയുന്നത്, പലരും പറയുന്നത്. താങ്കളാണ് കേരളക്കാരെ ആകെ പരിഭ്രാന്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുല്ലപ്പെരിയാറിൽ ഒരു കുഴപ്പമില്ല, താങ്കൾ പറഞ്ഞ് 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 മുല്ലപ്പെരിയാറിനെ പൊട്ടിക്കാൻ പോവുകയാണ്. എന്താണ് ചിരിക്കുന്നത്? കളിയാക്കി ചിരിച്ചാണോ? ഞാൻ പറയുന്നത് ഞാൻ വെറുതെ ഇരുന്നങ്ങോട്ട് പറയാല്ല. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്ര നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളെന്ന് സാമാന്യ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രേ ചെയ്യുന്നുള്ളൂ ഞാൻ. അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് ലെവലിൽ വരെ മനസ്സിലാക്കണം ആളുകൾ? ആളുകൾ മനസ്സിലാക്കണം. ഇവരൊക്കെ പറയുന്ന ഈ സയൻസ് ഉണ്ടല്ലോ, അത് 50 വർഷം മുമ്പുള്ള സയൻസും കൊണ്ടാണ് ഇവർ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഇവിടുത്തെ സി എൻ രാമചന്ദ്രൻ നായർ സാറിൻ്റെ അധ്യക്ഷതയിലുള്ള ഡിസാസ്റ്റർ സംവിധാനം ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുമെന്നാണ്. ആ കഷ്ടം തന്നെ. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാനൽസിലും ടിവിയിലും ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ പ്രളയം ഒരു പുഴയിലൂടെ, പുഴ ഭയങ്കര പ്രളയശക്തിയോടുകൂടി പോകുന്നു, സംഹാര ശക്തിയോടെ പോകുന്നു. അതിൻ്റെ നടുക്ക് ഒരു ബുൾഡോസർ നിൽക്കുന്നു, ഒരു വീട് ഒഴുകി വരുന്നു എടുത്തു മാറ്റുന്നു, ഒരു വണ്ടി ഒഴുകി വരുന്നു എടുത്തു മാറ്റുന്നു. ഒരെണ്ണം കേരള സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? വെള്ളത്തിൻ്റെ അടിയിൽ അടിച്ചു നോക്കുന്ന, വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അടിച്ചു നോക്കൂലേ? ആ അടിച്ചു നോക്കണ ടോർച്ച് പോലുമില്ല അവരുടെ കയ്യിൽ. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമാണ്. പിന്നെ ട്രെയിൻഡ് ആൾക്കാരുണ്ടോ? എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങി ടോർച്ചടിക്കുന്നത്? എങ്ങനെയാണ് ഒഴുകി വരുന്ന ജീവനുള്ള ഒരു ശരീരത്തെ രക്ഷിക്കുന്നത്? എങ്ങനെയാണ് കയറിൽ നോട്ട്സ് ഇടുന്നത്? കയറിൽ നോട്ട്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്ന എത്ര, ആർക്കും അറിയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എത്ര ട്രെയിൻഡ് പേഴ്സണൽസ് കേരളത്തിലുണ്ട്. കഷ്ടമാണ് ഈ രാജ്യത്തെ സ്ഥിതി. നമ്മുടെ സ്ഥിതിയിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരൊരു കാര്യം ചെയ്യണം. മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ, ചെറിയ ഒരു ആശ്വാസം, ഒരു ലൈഫ് ജാക്കറ്റ് വീട്ടിൽ മേടിച്ച് വയ്ക്കുക. ഒരു ലൈഫ് ജാക്കറ്റ് എങ്കിലും നിങ്ങൾ വീട്ടിൽ മേടിച്ച് വയ്ക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് വാഴ നിൽക്കുന്നുണ്ട്, മുളയുണ്ട്. അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെട്ടി നശിപ്പിക്കാതിരിക്കുക, ഒരു ചങ്ങാടം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. കാരണം ഞാനിത് പറയുന്ന എന്താണെന്നറിയോ, ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഫോഴ്സിനാണ് ഈ വെള്ളം വരുന്നത്, ഒരു ബുള്ളറ്റ് കണക്കെയാണ് വെള്ളം വരുന്നത്. എങ്കിലും ഒരു സമാധാനം. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് എന്താണ്? റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാം എക്സാമിൻ ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ആർക്ക് വേണ്ടാന്ന് പറയാൻ പറ്റും? കേരള സർക്കാരിനോ? കേരള സർക്കാരിന് പറയാൻ പറ്റുമോ റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് വന്നു ഡാം എക്സാമിൻ ചെയ്യണമെന്ന് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? കേന്ദ്ര സർക്കാരിന് പറയാൻ പറ്റുമോ? തമിഴ്നാട് സർക്കാരിന് പറയാൻ പറ്റുമോ അവർ പരിശോധിക്കണമെന്ന് പറയണത്? ഒരു ഡാമിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 35 മുതൽ 40 വർഷമേ ഉള്ളൂ. 40 വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും അമേരിക്കയിൽ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ, 40 വർഷം കഴിഞ്ഞാൽ എല്ലാ പാലങ്ങളും അമേരിക്കയിൽ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ, 126 വർഷം പഴക്കമുള്ള ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുന്നതിൻ്റെ സയൻസ് എന്താണ്? എന്താണ് ശാസ്ത്രം? അതുകൊണ്ട് റിലയബിലിറ്റി എക്സ്പേർട്സ് മുല്ലപ്പെരിയാറിൽ വരട്ടെ, അവർ ഡാം പോലും നോക്കൂല. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഡാം എത്ര വർഷം പഴക്കമുണ്ട്, ഈ ഡാമിന് എത്ര പ്രായമായി എന്നും അവർ ചോദിക്കുള്ളൂ. ആ 40 വർഷം കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് കൊടുക്കും ഡാം ഡീകമ്മീഷൻ ചെയ്ത് പോട്ടെ. ഇത് ആരുടെ കുഴപ്പമാണ്? ഇത് എങ്ങനെ ചെയ്യാത്തത്? എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇത് ആരുടെ കുഴപ്പമാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യം, ആരാണ് ഇതിൻ്റെ കുഴപ്പക്കാരൻ? അതിൻ്റെ ഉത്തരം ചാണക്യം പറഞ്ഞിട്ടുണ്ട്. ഭരണാധികാരികളുടെ ദുഷിപ്പ്, ഭരണാധികാരികളുടെ ജനങ്ങളോടുള്ള ആത്മാർത്ഥത ഇല്ലാത്ത അവസ്ഥ, ഭരണാധികാരികൾ ഉപേക്ഷിയാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ ഉപേക്ഷിക്കുന്നത് കൊണ്ടുള്ള ദുരിതം, ഭരണാധികാരികൾക്ക് വിവരമില്ലാത്ത അവസ്ഥ, ഭരണാധികാരികൾ സ്കൂൾ കാണാത്ത അവസ്ഥ, പഠിക്കാൻ സന്നദ്ധരാവാത്ത അവസ്ഥ, ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികളെ കൂടുതൽ ദുഷിപ്പിച്ചുകൊണ്ട് മിസ്ഗൈഡ് ചെയ്യുന്ന അവസ്ഥ, ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചാണക്യം പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയുള്ള ഭരണാധികാരികളെ പുറത്താക്കിയിട്ട് ജനങ്ങൾ രാജഭരണം ഏറ്റെടുക്കണമെന്ന ചാണക്യം പറഞ്ഞ അങ്ങനെ ചെയ്തു കാണിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനെ ചക്രവർത്തി രാജാവാക്കിക്കൊണ്ട് ചാണക്യം കാണിച്ചു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണിക്കേണ്ടതും അത് അതാണ്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, കോടതിയിലെ ഒരു അവസ്ഥ എന്താണ്? പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു? കേസിൻ്റെ അവസ്ഥ ഇപ്പോൾ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ എക്സാമിൻ ചെയ്യട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവർ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. പഴക്കം, ഡാമിൻ്റെ പഴക്കം 126 വർഷമായി കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാനില്ല. ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ എടുത്ത് മാറ്റുന്നേ അവർ പറയുള്ളൂ. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു തമിഴ് വിരുദ്ധനാണ്, തമിഴ്നാട്ടുകാരോട് വിരോധമുള്ളവനാന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു സാഹചര്യം വരട്ടെ, അങ്ങനെ ഡാം എടുത്തു മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യം വരട്ടെ, സെൻറ് ജോർജ് ഫോർട്ടിൽ നിന്ന് സ്റ്റാലിൻ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തൊഴുകൈകളോട് വരും കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ്, എല്ലാവരും അവിടെ പോയി തൊഴുത് നിൽക്കുക. സെൻറ് ജോർജ് ഫോർട്ടിൽ അവിടെ ഇരുന്ന കൽപ്പനകൾ, സെൻറ് ജോർജ് ഫോർട്ടിൽ ഇരുന്നാണ് കൽപ്പനകൾ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ തൊഴുത് നിൽക്കുന്നു. ഇവിടുത്തെ കേരളത്തിൻ്റെ എല്ലാ നദികളിൽ നിന്നും അധികൃതമായിട്ടും അനധികൃതമായിട്ടും കരാറുണ്ടായും കരാറില്ലാതെയും വെള്ളം ഊറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. ഞാൻ പറയുന്നു, 50,000 കോടി രൂപ മുല്ലപ്പെരിയാർ ഡാമിൽ ഉൾപ്പെടെ ഉള്ള ജലത്തിൽ നിന്ന് 50,000 കോടി രൂപ പ്രതി വർഷം തമിഴ്നാട് ഏണിങ്സ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയോ? ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ 10 ലക്ഷമാണ്, അതുപോലും മേടിച്ച് ഖജനാവിലേക്ക് വെക്കുന്നില്ല. വർഷങ്ങളായി ഈ 10 ലക്ഷം മേടിച്ചു വെച്ചിട്ട്. എങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തമിഴ്നാടിൻ്റെ അടിമകളായി എന്ന് ചിന്തിക്കണം. അവരെങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ അടിമകളായി വെച്ചുകൊണ്ട് ഭരിക്കുന്നു എന്ന് കൂടി ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ട വിഷയം ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ, എന്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഭരണം തമിഴ്നാട് നടത്തുന്നു, നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നു മുല്ലപ്പെരിയാർ വിഷയം, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിയിൽ ചിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നവർ, പരിഹസിക്കുന്നവർ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിയിൽ ചിരിക്കണം, പരിഹസിക്കണം. നിങ്ങൾ എത്രത്തോളം ഈ പരിഹസിക്കുന്നവർ എത്രത്തോളം വളർന്നു എന്ന് കാണണമല്ലോ. തീർച്ചയായിട്ടും അഡ്വക്കേറ്റിൻ്റെ റസൽ ജോയിയുടെ ഈ ഒരു പ്രതീക്ഷ ജനങ്ങളുടെ എല്ലാം പ്രതീക്ഷയാണ്. അത് തീർച്ചയായിട്ടും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയം കൊണ്ടുചെന്നെത്തിക്കുന്നത്. നന്ദി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.